അപ്പവും കിച്ചു ഇരട്ടകളാണ്, പക്ഷെ രണ്ടും രണ്ട് സ്വഭാവക്കാരാണ്. എപ്പോഴും തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുവിനെ പോലെയാണ് അപ്പു, പക്ഷെ കിച്ചു മടിയനാണ്. പക്ഷേ കുരുട്ടുപുത്തിയുടെ കാര്യത്തിൽ കിച്ചു ആശാനാണ്. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കിച്ചുവിനൊരു പ്രേമം ഉണ്ടായിരുന്നു, വൺ സൈഡ് പ്രേമം. അവൾ സൈക്കിളിൽ പോകുമ്പോൾ നോക്കി നിൽക്കും. ഊണിലുറക്കത്തിൽ അവൻ അവളെപ്പറ്റി മാത്രം ചിന്തിച്ചു. അവളുടെ പേര് ഉരുവിട്ടു. പക്ഷേ പ്രേമം തുറന്നു പറയാനുള്ള ധൈര്യം അവനില്ലായിരുന്നു. ഒടുവിൽ അവൻ രണ്ടും കളിപ്പിച്ച് ഇഷ്ടം തുറന്നു പറഞ്ഞു. അവൾക്ക് അവളത്തൊരു മുത്തവും കൊടുത്തു. അവൾ കരയാൻ തുടങ്ങി. ഞാൻ അച്ഛനോട് പറയും, അവളെ എങ്ങനടിച്ച് കരഞ്ഞു. പ്രശ്നം ഗുരുതരമാകുമെന്ന് അവൻ ഉറപ്പായി. അവനവൾക്ക് അവളത്തൊരു മുത്തവും കൂടി കൊടുത്തു. ആരെതിർത്താലും അപ്പുവിന് പുല്ലാണ്, കിച്ചു പറഞ്ഞു. അവൾ നേരെ വീട്ടിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ അപ്പു എന്നെ ഉമ്മ വെച്ചു. അങ്ങനെ പാവപ്പു പ്രതിയായി. എല്ലാവരും അവനെ വഴക്കു പറഞ്ഞു. പക്ഷേ അതൊക്കെ കുട്ടികളായിരുന്നപ്പോഴുള്ള കളികളായിരുന്നു. പക്ഷേ ഇപ്പം രണ്ടുപേരും മുതിർന്നു. അപ്പു ഇപ്പോൾ താരമാണ്. അവൻ നന്നായി പാടും, നന്നായി പഠിക്കും. കിച്ചു ഇപ്പോഴും ഉഴപ്പനാണ്. പണ്ടവൻ്റെ പ്രേമം തള്ളിക്കളഞ്ഞ സുന്ദരിപ്പണ്ണി പോലെ ആര്യം കൊതിക്കുന്ന കോളേജ് കുമാരിയാണ്. അവൾ അപ്പുവുമായി പ്രണയത്തിലുമാണ്. കിച്ചുവിനെ കാണുമ്പോൾ അവൾ മുഖം പൊട്ടിക്കും. അവൻ നല്ല ദേഷ്യം വരും. ഇപ്പോൾ അവൻ ഉമ്മോക്കാനല്ല, അവളുടെ എല്ലാം കട്ടെടുക്കാനാണ് തോന്നുന്നത്. അവളുടെ അപഗണന അവൻ സഹിക്കാവുന്നതിലും അപ്പുറത്താണ്. ഒരു ദിവസം അവൻ അവളോട് ചോദിച്ചു, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയല്ലേ ഇരിക്കുന്നത്, പിന്നെ നീ എന്തിനാണ് എന്നോട് വെറുപ്പ് കാണിക്കുന്നത്? പണ്ടെന്നെ ഉമ്മ വെച്ചിട്ട് അപ്പുവിൻ്റെ പേര് പറഞ്ഞവനല്ലേ നീ? എനിക്ക് എന്നോട് വെറുപ്പാണ്. നീ എന്ന സ്വന്തം പേര് പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് നിന്നോട് പ്രേമം തോന്നിയേനെ, അവൾ പറഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലും അവൾ സ്വന്തമാകില്ലെന്ന് അവൻ ഉറപ്പായി. അന്ന് മുത്തം കൊടുത്തപ്പോൾ അവളുടെ എല്ലാം സ്വന്തമാക്കേണ്ടതായിരുന്നു. അവളോടുള്ള അന്ധമായ പ്രേമവും അവളുടെ വെറുപ്പ് കാണുമ്പോഴുള്ള പകയുമെല്ലാം ചേർന്ന് അവനൊരു സൈക്കോയി മാറി. എന്തു വന്നാലും ഒരിക്കലെങ്കിലും അവളുടെ എല്ലാം സ്വന്തമാക്കണം. അവളുടെ അപഗണന അവൻ സഹിക്കാവുന്നതിലപ്പുറത്താണ്. അപ്പോൾ അവളുടെ സംസാരിക്കുന്ന അവൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. പൊടി പെണ്ണെ, എന്നോ എന്നിരിക്കും ബോറടിക്കില്ലേ? അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് കിച്ചുവിന് മനസ്സിലായി. എങ്കിൽ ഇന്ന് വൈകുന്നേരം കാണാം, അപ്പോൾ പറയുന്ന അവൻ കേട്ടു. സിനിമ മോശമാണെങ്കിൽ അവൾ പകുതിയാകുമ്പോൾ ഇറങ്ങിപ്പോരും, നമ്മളെ കയ്യോടെ പിടിക്കും, അപ്പോൾ പറയുന്ന കിച്ചു കേട്ടു. കിച്ചുവിന് എല്ലാം മനസ്സിലായി. എല്ലാവരും സിനിമയ്ക്ക് പോകുമ്പോൾ അവളുടെ ഫ്ലാറ്റ് വെച്ച് മീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. കിച്ചുവിൻ്റെ കണ്ണുകൾ ചുവന്നു. അവൻ അപ്പുവിൻ്റെ ബൈക്കിൻ്റെ കാറ്റഴിച്ച് വിട്ട് പുറത്തേക്ക് പോയി. കിച്ചു നേരെ പോയത് അവളുടെ ഫ്ലാറ്റിലേക്കാണ്. അപ്പുവിൻ്റെ ഡ്രസ്സാണ് അവൻ ധരിച്ചിരിക്കുന്നത്. എല്ലാവരും സിനിമയ്ക്ക് പോകുന്ന കാത്ത് അവൻ നിന്നു. അവൾ തനിച്ചായപ്പോൾ അവൻ കോളിംഗ് ബെല്ലടിച്ചു. അവൾ വാതിൽ തുറന്ന് നാണിച്ചു നിന്നു. സിമ്പിൾ ഡ്രസ്സാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അവരുടെ പിന്നിൽ വാതിലടഞ്ഞു. പേടിക്കണ്ട, സൂപ്പർ പടമാണെന്ന് കൂട്ടുകാരികൾ പറഞ്ഞത്. പടം മുഴുവൻ കണ്ടിട്ട് അവർ വരൂ, നാണത്തോടെ അവൾ പറഞ്ഞു. അപ്പോൾ 2 മണിക്കൂർ, ഇത്രയും ഓവറല്ലേ? കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു. സിനിമ 2.5 മണിക്കൂറേ ഉള്ളൂ, അതുകൊണ്ടാണ് 2 മണിക്കൂർ, കുസൃതിച്ചിരിയോടെ അവൾ പറഞ്ഞു. അപ്പോൾ 3.5 മണിക്കൂറുള്ള സിനിമയാണെങ്കിലോ? അവൻ ചോദിച്ചു. അവൾ നാണിച്ച് മുഖം പൊത്തി. അവൻ കൊളംബസിനെ പോലെ പുതിയ വൻകരകൾ തേടാൻ തുടങ്ങി. ആദ്യമായി അവൻ അവളുടെ വിസ്മയങ്ങൾ സ്വന്തമാക്കി. നിമിഷങ്ങൾ കഴിയുന്തോറും അവളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണരാൻ തുടങ്ങി. പക്ഷേ അവൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒടുവിൽ അവൻ പറഞ്ഞു, ഞാൻ കിച്ചുവാണ്, നിൻ്റെ അപകടനെ സഹിച്ചേനെ. പക്ഷേ നിൻ്റെ മുഖത്ത് കാണുന്ന വെറുപ്പ് അതാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. നിൻ്റെ മുന്നിൽ ജീവിക്കാൻ എന്തും നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നീ സത്യം തുറന്നു പറഞ്ഞാൽ നിൻ്റെ പ്രേമം നിനക്ക് നഷ്ടമാകും. മടങ്ങുമ്പോൾ അവൻ പറഞ്ഞു, നിനക്കൊരു ഫ്രണ്ടായെങ്കിലും എന്നെ കാണാമായിരുന്നു. ഇനിയെങ്കിലും ആരോടും വെറുപ്പ് കാണിക്കരുത്. നിന്നെ വാശി പിടിപ്പിച്ചത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ ഈ കാര്യം ആരോടും പറയില്ല. പക്ഷേ നീ ഇനി നാട്ടിൽ നിൽക്കരുത്. ഒടുവിൽ നീ നിൻ്റെ ഏട്ടനെ കൊല്ലുന്നത് ഞാൻ കാണേണ്ടി വരും. നീ ഇപ്പോൾ ഒരു സൈക്കോയാണ്, എനിക്ക് ഉറപ്പാണ്, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പ്രവാസിയായി ഗൾഫിലേക്ക് പറക്കുമ്പോൾ അവൾ പറഞ്ഞ ശരിയാണെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു.